ഹിന്ദുപുരാണമനുസരിച്ച് സ്വർഗത്തിൽ കൽപ്പകവൃക്ഷം എന്നൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന് ചോദിക്കുന്നതെന്തും തരുന്നതിനുള്ള ശക്തിയുണ്ട്. ഇതുപോലെ തന്നെ ശിവഭഗവാനും ചോദിക്കുന്നതെന്തും തരുവാനുള്ള ശക്തിയുണ്ട്. പാലാഴി മദനത്തിൽ ഉയർന്നു വന്ന പല അമൂല്യ വസ്തുക്കളോടുമൊപ്പം കാളകൂടം എന്നു പേരായ ഒരു കൊടും വിഷവുമുണ്ടായിരുന്നു. അമൂല്യ വസ്തുക്കളെല്ലാം ദേവന്മാരും അസുരന്മാരും പങ്കുവച്ചു. മനുഷ്യരാശിയുടെയും ദേവഗണങ്ങളുടെയും നാശത്തിന് കാരണമായേക്കാവുന്ന കാളകൂട വിഷം ശിവഭഗവാൻ കുടിച്ച് തന്റെ കണ്ഠത്തിൽ ശേഖരിച്ചു. തന്മൂലമുണ്ടായ നീലനിറത്തിൽ ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവിന് യുവാവായ ശിവഭഗവാനെ വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതറിഞ്ഞ വിഷ്ണുഭഗവാൻ ഒരു ഉപായം പറഞ്ഞു. ഉമാദേവിയെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ച് ഒരു മനുഷ്യസ്ത്രീയായി ജന്മമെടുക്കാൻ അഭ്യർത്ഥിക്കുക. എന്നിട്ടാ മനുഷ്യസ്ത്രീയെക്കൊണ്ട് ഭഗവാന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ അപേക്ഷിക്കുക. ബ്രഹ്മദേവൻ ഇതിനെ അനുകൂലിക്കുകയും അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഉമാദേവി ബ്രഹ്മാവിന്റെ പുത്രൻ ദക്ഷപ്രജാപതിയുടെ മകളായി ഭോജാതയാവുകയും ചെയ്തു. പ്രിയേ, നമ്മുടെ കുട്ടിക്ക് സതി എന്ന് പേരിടാം. അവിടുത്തെ ഇഷ്ടം പോലെ. ദിവസങ്ങൾ കടന്നുപോയി. ശിവഭഗവാന്റെ തീവ്രഭക്തയായാണ് സതീദേവി വളർന്നത്. വൈകാതെ അവൾ യൗവനയുക്തയായി. പ്രിയേ, നമ്മുടെ പുത്രി സുന്ദരിയായൊരു യുവതിയായി കഴിഞ്ഞു. അവൾ കനുരൂപനായൊരു വരനെ ഉടൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ് പ്രഭു. മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരനും യോഗ്യനുമായ ഒരുവനെ കൊണ്ട് വേണം നമ്മുടെ മോളെ വിവാഹം കഴിപ്പിക്കുവാൻ. ശരിയാണ്. നാരായണ നാരായണ. അല്ലയോ ദേവർഷി, പിതാജി, മോളെ സതി പരമപൂജ്യരായി വരെ പ്രണമിക്കൂ. പ്രണാമം ഗുരു. ഞങ്ങളുടെ അതിസുന്ദരിയായ പുത്രി, നിന്റെ ആരാധ്യനായ പരമശിവനെ തന്നെ നീ പ്രാർത്ഥിച്ചു പ്രത്യക്ഷപ്പെടുത്തു. അവിടുത്തെ മനസ്സിൽ ഇതുവരെയും ഏതൊരു സ്ത്രീയോടും പ്രേമം തോന്നിയിട്ടില്ല, തിരിച്ചു വാങ്ങിയിട്ടുമില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ കഠിനമായ തപസ് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി സതി ഘോര തപസ് ആരംഭിച്ചിരിക്കുന്നു പ്രഭു. തത്വമസി, അവൾക്ക് നാം ആശീർവാദം നൽകാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതം തന്നെ. ത്രൈലോക്യനാഥൻ ഏതോ ഘോര തപസ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയതുപോലും അവൾ അറിയുന്നില്ല. ധന്യ തപസ്സിനി, അവളുടെ തീവ്രമായ മോഹം നാം സാധിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതൊരു നിയോഗവുമാണ്. കൈലാസനാഥൻ, എല്ലാ ദേവന്മാരും മൂർത്തികളും ഇന്ന് കൈലാസ പർവ്വതത്തിൽ സന്നിഹിതരായിട്ടുണ്ടല്ലോ, എന്താണ് കാരണം? ഞങ്ങളുടെ എല്ലാവരുടെയും വരവിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്, അങ്ങയുടെ വിവാഹം. അത് പരമപ്രധാനമാണ്. ശിവഭഗവാനെ, മഹാവിഷ്ണുവിന് ലക്ഷ്മീദേവി ഉള്ളതുപോലെയും എനിക്ക് സരസ്വതീദേവി ഉള്ളതുപോലെയും അങ്ങും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഭഗവാനെ. ഓഹോ, അപ്പോ അതാണ് കാര്യം. എന്റെ സമ്മതമുണ്ടായാലും എനിക്ക് പറ്റിയ പെൺകുട്ടിയെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അത് നിങ്ങൾ പറയൂ. കൈലാസനാഥ, എന്റെ ചെറുമകൾ സതി താങ്കൾക്ക് തികച്ചും യോജിച്ച വധുവാണ്. അവൾക്കും അതിനതിയായ ആഗ്രഹമുണ്ട്. അതെ കൈലാസനാഥ. പക്ഷേ അവൾ എവിടെയാണ്? അവളിപ്പോൾ തന്നെ അങ്ങയുടെ ഭാര്യയാവാനുള്ള വരം ലഭിക്കുന്നതിന് വേണ്ടി കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മഹാപ്രഭു. അവൾ അതിൽ നിന്നും പിന്മാറുകയേയില്ല. കൈലാസനാഥ, ദയവായി അവളുടെ ആഗ്രഹം സഫലമാക്കൂ. അവളെ അങ്ങയുടെ പത്നിയായി സ്വീകരിക്കൂ. അതുമാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ. തഥാസ്തു, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ദക്ഷപുത്രി, കണ്ണു തുറക്കൂ. ഞാൻ നിന്റെ ഭക്തിയിലും തപസ്സിലും സംതൃപ്തനായിരിക്കുന്നു. പ്രണാമം ഭഗവാനെ. എന്താണ് നിന്റെ ആഗ്രഹവും ആവശ്യവും, പറയൂ. അങ്ങേ എന്റെ ഭർത്താവായിട്ട് ലഭിക്കുവാനുള്ള വരം അവിടുന്ന് എനിക്ക് തരണം പ്രഭോ. അതിന് അനുഗ്രഹിച്ചാലും. ഞാൻ നിന്റെ ആഗ്രഹം മനസ്സിലാക്കുന്നു. അത് സാധിപ്പിച്ച്
നിന്നെ മുക്തയാക്കാൻ താല്പര്യപ്പെടുന്നു. ഭഗവാൻ, അങ്ങ് എന്റെ പിതാവിന്റെ അടുത്ത് വന്ന് എന്നെ വിവാഹം കഴിച്ചു തരാൻ അങ്ങ് ആവശ്യപ്പെട്ടാലും പ്രഭോ. തഥാസ്തു. പ്രിയേ, പ്രയാഗിൽ നടക്കുന്ന മഹായാഗത്തിൽ സമസ്ത ദേവകളെയും മൂർത്തികളെയും ഋഷീശ്വരന്മാരെയും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഭവതി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രഭോ. ദേവി, ഞാൻ പോയി ആസനസ്ഥനായിക്കോട്ടെ. പ്രണാമം ദക്ഷ പ്രജാപതി, പ്രണാമം ദക്ഷ പ്രജാപതി. എന്ത്, എന്റെ കൊട്ടാരത്തിൽ ക്ഷണിക്കാതെ വരണമെങ്കിൽ എന്തുമാത്രം ധിക്കാരമുണ്ടായിരിക്കണം നിങ്ങൾക്ക്? എന്റെ അനുവാദം കൂടാതെ എന്റെ മുമ്പിൽ ഇരിക്കുവാൻ മാത്രം ധൈര്യം കാണിക്കുന്നുവോ നിങ്ങൾ? ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ അഹങ്കാരത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടും ഇവനേക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്. ഞാനെന്തിന് ഇവന്റെ മുന്നിൽ മുട്ടുമടക്കണം? എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണിവൻ. ഇവൻ എന്റെ മുമ്പിൽ അതിബുദ്ധി കാണിക്കുകയാണ്. എന്തിന്? ഞാൻ ഇവന്റെ മുന്നിൽ അത്രയ്ക്കും നിസ്സാരനാണോ? ഇല്ല, ഞാനിത് ഇവനെ പഠിപ്പിക്കും. ഞാനൊരു മഹായാഗം നടത്തും. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഞാൻ ക്ഷണിക്കും. മൂന്ന് ലോകങ്ങളിലെയും സകല ജീവജാലങ്ങളെയും ഞാൻ ക്ഷണിക്കും. പക്ഷേ ആ കർമ്മത്തിലേക്ക് എന്റെ മകളെയും മരുമകനെയും മാത്രം ഞാൻ വിളിക്കുകയില്ല. അങ്ങനെ അവർ എനിക്ക് നൽകിയ അപമാനത്തിന് ഞാൻ കനത്ത തിരിച്ചടി നൽകുന്നതായിരിക്കും. തോഴി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് ഞാൻ കേട്ടു. എന്ത് വാർത്തയാണ് തോഴി? നമ്മുടെ സ്വാമിനിയുടെ പിതാവ് ദക്ഷപ്രജാപതി ഒരു മഹായാഗം നടത്തുവാൻ പോകുന്നുവെന്ന്. എന്ത്, എന്നിട്ട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. അതെ തോഴി. സ്വാമിനി അറിഞ്ഞിട്ടുണ്ടാവുമോ? നമുക്ക് പോയി സ്വാമിനിയോട് ചോദിച്ചു നോക്കാം. സ്വാമിനി, പിതാവ് നടത്തുന്ന മഹായാഗത്തിൽ പങ്കെടുക്കുവാൻ സർവ്വലോകരുടെയും കൺകുളിർപ്പിക്കും വിധം സ്വർണരഥത്തിലാണോ പോകുന്നത്? ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലേ യാഗത്തിൽ പങ്കെടുക്കുവാൻ. സ്വാമിനി ശരിക്കും ഒരു ഭാഗ്യവതി തന്നെ. എന്റെ പിതൃഗൃഹത്തിൽ മഹായജ്ഞം നടക്കുന്നുവെന്നോ? മൂന്ന് ലോകങ്ങളിലും അറിയപ്പെടുന്ന ഒരു മഹാകാര്യമായിരുന്നിട്ടും ഇതുവരെ ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ലല്ലോ. അത്രയ്ക്ക് അന്യരായോ ഞങ്ങൾ? പ്രാണനാഥ, എന്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ നമുക്കും അവകാശമുണ്ട്. ഇല്ല പ്രിയേ, ഭവതിയുടെ പിതാവ് എന്നെ മരുമകനായിട്ടല്ല, ഒരു ശത്രുവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. ഇല്ല പ്രിയേ, അത് നമ്മുടെ തെറ്റായ ധാരണയല്ല. അദ്ദേഹം ബോധപൂർവം എന്നെ ഒഴിവാക്കിയതാണ്, അല്ലാതെ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതല്ല. എന്തു തന്നെയായാലും എനിക്കവിടെ പോകണമെന്നും സത്യം എന്താണെന്ന് അറിയണമെന്നും ആഗ്രഹമുണ്ട്. ശരി, ഭവതിക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ ഞാൻ വരികയില്ല. നന്ദി നിന്നെ അവിടെ എത്തിക്കും. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പിതാവിന്റെ കണ്ണുകളിൽ സ്നേഹത്തിന്റെ ഒരു അംശം പോലും ഇല്ല. സാധാരണ കാണുന്ന വാത്സല്യം പോലും ഇല്ല. പിതാവെ, ഇത്രയും പേരെ ക്ഷണിച്ചു വരുത്തിയിട്ടും എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ അങ്ങ് ഒഴിവാക്കിയത്? ഈ ഒരു അപമാനം അദ്ദേഹത്തിന് നൽകാൻ മാത്രം നിസ്സാരനാണോ കൈലാസപതി? സതീ, നിന്റെ പരിഹാസം മതിയാക്കൂ. നിനക്ക് യാഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ പുറത്തു പോകൂ. ഞാൻ ചോദിക്കുകയാണ്, ക്ഷണിക്കപ്പെടാതെ നീ ഇവിടെ എന്തിനാണ് വന്നത്? പിതാവെ, എന്റെ ഭർത്താവ് അങ്ങയുടെ മരുമകനാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല? അത് തെറ്റായി പോയി, അന്യായമാണത്. ശബ്ദിക്കരുത് നീ. അവന് എന്തും മരുമകനാണെന്നാണ് നീ അവകാശപ്പെടുന്നത്. ഈ യാഗത്തിൽ പങ്കെടുക്കാൻ അവന് എന്താണ് യോഗ്യതയുള്ളത്? നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തുവെങ്കിൽ അത് എന്റെ അച്ഛന്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. പിതാവേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ അതെ, എന്റെ മനസ്സിന്റെ വിഷമമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിനക്ക് വേണമെങ്കിൽ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകാം. ഞാൻ എന്തിനിവിടെ വരാൻ ആഗ്രഹിച്ചു? എന്റെ ഭർത്താവ് ഇങ്ങനെ ഇവിടെ അപമാനിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റായിപ്പോയി. ഞാൻ ഇതിന് സ്വയം ശിക്ഷിക്കപ്പെടണം. പിതാവേ, നിങ്ങൾ ദുർവാശിക്കാരനും അഹങ്കാരിയും മാത്രമല്ല, സത്യവിരുദ്ധനും കൂടിയാണ്. അങ്ങയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാനിതാ എന്റെ ഈ ശരീരം ഈ അഗ്നിയിൽ ആഹുതി ചെയ്യാൻ പോകുന്നു. സ്വാമി, അടുത്ത ജന്മത്തിലും ഈയുള്ളവളെ അങ്ങയുടെ പത്നിയെ സ്വീകരിക്കണമേ. അതിനായി നല്ല ഒരു കുടുംബത്തിൽ തന്നെ എന്നെ ജനിപ്പിക്കണമേ. സ്വാമി, സ്വാമി. വ
ഭഗവാനെ, ക്രൂരനായ ദക്ഷൻ അങ്ങയുടെ പത്നി സതീദേവിയെ അപമാനിക്കുകയും അങ്ങയെ അസഭ്യം പറയുകയും ചെയ്തു. അതിൽ ക്രുദ്ധയായ ദേവി യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്തു. ഞങ്ങളുടെ കൺമുന്നിൽ ദേവി ഒരുപിടി ചാരമായി മാറി. പ്രഭു, എന്ത്? എന്റെ സതി ആത്മഹത്യ ചെയ്തുന്നു? അതേ ഭഗവാനെ, ഞങ്ങൾക്ക് തടയാൻ സാധിച്ചില്ല. വീരഭദ്ര, നീ മഹാകാളിയുമായി ദക്ഷന്റെ യാഗശാലയിൽ പോവുക. അവിടത്തെ സർവ്വതും നശിപ്പിച്ചു കളയുക. ആജ്ഞ പോലെ. അയ്യോ, ദേവി അഗ്നിയിൽ വെന്തരിയുന്നു, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ മകളുടെ മൃത്യു ഏതോ ദുശകുലത്തിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു പ്രഭു. എന്റെ സഹോദരൻ പൂജ, ജങ്ക, പിന്നെ അണഞ്ഞുപോയ അഗ്നിയും മൂന്നും അപശകുനങ്ങളാണ്. നിന്റെ ജന്മം ഒരു അഹങ്കാരിയുടേതാണ് ദക്ഷ. നിനക്ക് അതിഭയങ്കരമായ വിപത്തുകൾ സംഭവിക്കാൻ പോകുന്നു. ഓ, ഇതെന്താണ്? ഈ ആപത്തെല്ലാം ഞാൻ സ്വയം വരുത്തി വെച്ചതാണെന്നോ? അയ്യോ, അങ്ങോട്ട് നോക്കൂ, ശിവന്റെ മഹാകാളി വരുന്നു. വീരഭദ്രന്റെ കൂടെ മഹാകാളിയുമുണ്ട്. ഏതോ അനർത്ഥം സംഭവിച്ചിരിക്കുന്നു. അല്ലയോ ദേവേന്ദ്ര, എന്റെ കൈകൾക്ക് ശക്തി പകർന്നാലും എന്റെ ജീവൻ സംരക്ഷിക്കാൻ കരുണ കാണിച്ചാലും. വീരഭദ്രനും മഹാകാളിയും മാത്രമല്ല, അവരോടൊപ്പം ദേവന്മാരായ ഞങ്ങളുമുണ്ട്. ഞങ്ങളോട് എതിരിടാൻ തയ്യാറായിക്കൊള്ളിൻ. ആക്രമിക്കൂ. ഞാൻ എന്റെ ഈ വാളുകൊണ്ട് നിന്റെ തല വെട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ടരിക്കുന്നതാണ്. കൂട്ടരെ, നമ്മുടെ കർമ്മം പൂർത്തിയായി. വരൂ, നമുക്കിത് ഭഗവാനെ അറിയിക്കാം. അല്ലയോ മഹാവിഷ്ണു മഹാനുഭാവ, കരുണ തോന്നണമേ. കൈലാസനാഥൻ എന്റെ മകൻ ദക്ഷന്റെ യാഗം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. അവന് പുനർജന്മം നൽകിയാലും നമുക്ക് ഉടനെ തന്നെ കൈലാസനാഥനെ പോയി കാണാം. അദ്ദേഹത്തോട് ശാന്തനാകാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് അപേക്ഷിക്കാം. കൈലാസനാഥ, കരുണ തോന്നണം. ദക്ഷൻ അവന്റെ യാഗം പൂർത്തിയാക്കാൻ അങ്ങ് അനുവാദം നൽകണം. അവന് പുനർജന്മം നൽകി അനുഗ്രഹിച്ചാലും പ്രഭു. ഭഗവാനെ, ദക്ഷന്റെ മനസ്സിൽ അസൂയയും വിദ്വേഷവും ഉണ്ടായിരുന്നു. ഈ കന്മഷം ഏത് മനുഷ്യന്റെയും നാശത്തിനുള്ളതാണ്. എന്തിനാണ് അവൻ ഇത്രയും വലിയ ശിക്ഷ കൊടുത്തത്? അത് നീതീകരിക്കാവുന്നതാണോ പ്രഭു? നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ദക്ഷന് ഞാൻ പുനർജന്മം കൊടുക്കാം. പക്ഷേ ആ നിമിഷം മുതൽ അവൻ ആടിന്റെ തലയായിരിക്കും. ശരി പ്രഭു, ഞങ്ങൾക്കൊപ്പം യാഗശാലയിലേക്ക് വരാൻ അങ്ങ് കരുണ കാണിക്കണം. ശരി, എങ്കിൽ നമുക്ക് പോകാം. പ്രഭു, പ്രഭു, എന്നോട് പൊറുത്താലും ഞാൻ തികഞ്ഞ അഹങ്കാരിയും വിഡ്ഢിയുമായിരുന്നു. ഇതുവരെ ഞാൻ അർഹിച്ചത് തന്നെ എനിക്ക് കിട്ടി. ഞാൻ യാചിക്കുകയാണ്, എന്റെ യാഗം പൂർത്തിയാക്കാൻ അങ്ങനെക്ക് അനുവാദം തന്നാലും. സതിമാതാവ് പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെ പുത്രിയായി ഹിമാലയത്തിൽ പാർവതി എന്ന പേരിൽ ജന്മമെടുത്തു. ഹിമവാൻ തന്റെ പുത്രി പാർവതിയെ ജീവന് തുല്യം സ്നേഹിച്ചു. അങ്ങനെയിരിക്കെ കാലം കടന്നുപോയി. പാർവതി യുവതിയായി. ഒരു ദിവസം ഹിമവൽ പത്നി ഹിമവാനോട് പറഞ്ഞു, പ്രഭു, പാർവതിക്ക് ഇപ്പോൾ വിവാഹപ്രായമായിരിക്കുന്നു. അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തണ്ടേ? ഞാനും ഈ കാര്യം ആലോചിച്ചിരുന്നു. നാരായണ 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 നാരായണ. നമസ്കാരം മഹർഷി. മംഗളം ഭവിക്കട്ടെ. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ ഹിമാലയം പവിത്രമായിരിക്കുന്നു. മഹാത്മാവേ, പാർവതിയുടെ പ്രണാമം സ്വീകരിച്ചാലും. സൗഭാഗ്യവതിയായി വാഴുക. ഭഗവാൻ നീലകണ്ഠൻ നിനക്ക് എന്നെന്നും സർവമംഗളങ്ങളും അരുളട്ടെ. മഹാത്മാവേ, ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്നവനാണ് അങ്ങ്. എന്റെ മകൾക്ക് അനുരൂപനായൊരു വരനെ കാണാനായാൽ എന്നെ അറിയിക്കണേ. പർവ്വതങ്ങളുടെ രാജാവേ, അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുന്നയാൾ ഈ ലക്ഷണങ്ങൾ ഉള്ളവനായിരിക്കും. ജടാധാരിയായവൻ, സ്വയംഭൂവായവൻ, ഒന്നിലും അതിയായ ആഗ്രഹവും വെച്ചു പുലർത്താത്തവൻ, യാതൊരുവിധ അഹങ്കാരവും തീണ്ടാത്തവൻ. അല്ലയോ മഹാത്മാവേ, അങ്ങ് പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ എന്റെ മകളെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നാരായണ നാരായണ. വിധിയെ തടുക്കുവാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല മഹാറാണി മേന. മഹാത്മാവേ, എന്റെ മകൾ കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങളുടെ നടുവിലാണ് ജീവിച്ചു വളർന്നത്. അവൾ പിന്നെ എങ്ങനെ ഇത്രയും കഠിനമായ സാഹചര്യത്തിൽ ജീവിക്കും? എനിക്കറിയാം മഹാറാണി മേന, പക്ഷേ ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്. പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം.
മഹാത്മാവേ, ഇത്രയും അങ്ങയ്ക്ക് അറിയാമെങ്കിൽ ആ പുരുഷൻ ആരാണെന്ന് കൂടി പറഞ്ഞാലും മഹർഷേ. പറയാം പർവ്വതരാജ, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരേ ഒരാളെക്കുറിച്ചാണ്. കൈലാസനാഥൻ ശിവഭഗവാനാണത്. അങ്ങയുടെ മകളെ അദ്ദേഹത്തിന് പാണിഗ്രഹണം ചെയ്തു കൊടുത്താലും. അല്ലയോ ഭഗവാൻ, എന്റെ മകൾ പാർവതി അങ്ങയെ സേവിക്കാൻ താൽപ്പര്യപ്പെടുന്നു, അങ്ങവളെ സ്വീകരിച്ചാലും. പർവ്വതരാജ, എന്നെപ്പോലെ ഒരു തപസ്സിക്ക് ഒരു സേവനത്തിന്റെ ആവശ്യമില്ല. മാത്രവുമല്ല, അവളുടെ സാന്നിധ്യം എന്നെ അസ്വസ്ഥനാക്കുകയേ ഉള്ളൂ. പ്രഭു, പ്രകൃതിയില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അങ്ങ് പുരുഷനും ഞാനൊരു സ്ത്രീയുമാണ്. അങ്ങ് പ്രപഞ്ചമാണെങ്കിൽ ഞാൻ പ്രകൃതിയാണ്. എന്നെ അങ്ങയിൽ നിന്ന് വേർപിരിക്കാനാകില്ല. അങ്ങയെ സേവിക്കാൻ എന്നെ അനുവദിച്ചാലും. ഭവതി പറഞ്ഞത് ശരിയാണ്. നമ്മെ പരിചരിക്കുവാൻ നാം ഭവതിയെ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഭവതി ശ്രദ്ധിക്കണം, നമ്മുടെ ധ്യാനത്തിന് ഒരുവിധ തടസ്സവും വരാൻ പാടില്ല. അനുസരിക്കുന്നു മഹാപ്രഭു. ഈ നാളുകളത്രയും ഇവൾ നമ്മെ തികഞ്ഞ ഭക്തിയോടും സന്തുഷ്ടിയോടെയും പരിചരിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ നമ്മുടെ പ്രണാമം സ്വീകരിച്ചാലും. ഇവളുടെ ഭക്തി പരീക്ഷിക്കാൻ സമയമായിരിക്കുന്നു. പ്രഭു, അങ്ങ് എവിടെയാണ്? അങ്ങ് എങ്ങോട്ട് മറിഞ്ഞു? അങ്ങേക്ക് അനിഷ്ടമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചോ? പറയൂ പ്രഭു, അങ്ങ് എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത്? പാർവതി, ഭക്തിയിൽ അഹങ്കാരത്തിന് സ്ഥാനമില്ല. നീ നിന്റെ സൗന്ദര്യത്തിലുള്ള ശ്രദ്ധയും ഭൗതിക മോഹങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. ആ ദിവസങ്ങളിൽ അസുരരാജാവായ താരകാസുരൻ ദേവലോകം ആക്രമിക്കുവാൻ തീരുമാനിച്ചു. ധീരന്മാരായ അസുര സൈനികരെ, ത്രിലോകങ്ങളും നമ്മുടെ കാൽക്കീഴിലായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ജൈത്രയാത്ര തുടരാം. പ്രഭോ രക്ഷിച്ചാലും, താരകാസുരൻ ഞങ്ങളെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. രക്ഷിച്ചാലും പ്രഭോ. അല്ലയോ ദേവേന്ദ്ര, അവനെ ആരാലും നിഗ്രഹിക്കാനാവുകയില്ല. ത്രിമൂർത്തികളായ ഞങ്ങൾക്ക് പോലും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലയോ ബ്രഹ്മദേവ, സൃഷ്ടിസ്ഥിതി സംഹാരം അങ്ങയുടെ കരങ്ങളിൽ നിക്ഷിപ്തമായിരിക്കെ എന്തുകൊണ്ട് അങ്ങേക്ക് അവനെ വധിച്ചുകൂടാ? ശിവപുത്രന് മാത്രമേ അവനെ നിഗ്രഹിക്കാൻ സാധിക്കൂ എന്നൊരു വരം അവൻ നേടിയിട്ടുണ്ട്. ഓ ശിവപുത്രനോ, അതെങ്ങനെ സംഭവിക്കും? സതീദേവി മരിച്ചതിനു ശേഷം ഭഗവാൻ ശിവൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. സതീദേവിയാണ് ശിവന്റെ ശക്തി. സതീദേവി പാർവതി എന്ന പേരിൽ പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെ പുത്രിയായി പുനരവതരിച്ചിരിക്കുന്നു. ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കുട്ടിയുണ്ടാവും. പറയൂ വായുദേവ, നമുക്കതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അതാ നോക്കൂ, അത് കണ്ടില്ലേ? പാർവതി ശിവഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിനുള്ളിൽ പ്രണയമുയർത്തിയാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാനാകൂ. മഹാത്മാവേ, ഇക്കാര്യം ഹിമവാനോട് സംസാരിച്ച് അവരുടെ പാണിഗ്രഹണം ഉടനെ നടത്തുക. മഹാമുനി ബൃഹസ്പതി, അത് പിന്നീടാവാം. ഇപ്പോൾ ഈ ഉദ്യമം പ്രണയദേവനായ കാമദേവനും രതിക്കും കൈമാറിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലയോ കാമദേവ, രതിദേവി പറഞ്ഞാലും പ്രഭു, ലോക നന്മയ്ക്കായി ഒരു നല്ല കാര്യം ചെയ്യുക എന്ന ഉദ്യമം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ശിവപുത്രനു മാത്രമേ താരകാസുരനെ വധിക്കുവാൻ സാധിക്കൂ, മറ്റൊരാളെ കൊണ്ടും അത് സാധിക്കുകയില്ല. അതിനാൽ ശിവന്റെയും പാർവതിയുടെയും മനസ്സിൽ പ്രണയം ഉണർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അപ്പോൾ ശിവൻ സതിയെ മറക്കുകയും പാർവതിയെ പരിണയിക്കുകയും ചെയ്യും. അങ്ങേക്കറിയാമല്ലോ ദേവേന്ദ്ര, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും ലോക നന്മയ്ക്കായി ഞാൻ ഈ കൃത്യം ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രഭു. ഭഗവാനെ, ലോക നന്മയ്ക്കായി ഞാൻ ഈ തെറ്റു ചെയ്യുന്നു. എന്ത്, അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണരുന്നില്ലല്ലോ. എന്റെ മലരമ്പുകളെല്ലാം വിഫലമായോ? നോക്കൂ പ്രഭു, അതാ പാർവതി ദേവി വരുന്നു. പ്രിയേ, ഇതൊരു നല്ല അവസരമാണ്. നാം കാമബാണം അയക്കാൻ പോവുകയാണ്. നീ പാർവതിയുടെ ശരീരത്തിൽ പ്രവേശിച്ചാലും. അങ്ങനെ ആവട്ടെ പ്രഭു. സ്വാമി, എത്ര നേരമായി ഞാൻ അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്നു. സ്വാമി, അങ്ങനെയൊക്കെ നഷ്ടമായോ? അല്ലയോ ദേവന്മാരെ, ത്രിമൂർത്തികളെ, നിങ്ങൾ ഇത്ര ക്രൂരന്മാരായി പോയല്ലോ. എന്റെ കാമദേവനെ ഭസ്മമാക്കിയല്ലോ. ദേവി, സങ്കടപ്പെടാതിരിക്കൂ. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ കാമദേവൻ വീണ്ടും പുനർജനിക്കപ്പെടും. വിഷമിക്കാതെ ദേവി. അല്ലയോ ഭഗവാനെ, കാമദേവൻ ഞങ്ങൾക്കു വേണ്ടിയാണ് ഈ ഉദ്യമത്തിൽ ഏർപ്പെട്ടത്. എന്തെന്നാൽ അങ്ങയുടെ മകനു മാത്രമേ താരകാസുരനിൽ നിന്നും ദേവന്മാരെയും ഋഷിമാരെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ കോപം ശമിപ്പിച്ചാലും. അല്ലയോ ദേവേന്ദ്ര, ദ്വാപരയുഗത്തിൽ കൃഷ്ണപുത്രൻ പ്രദ്യുപ്നനായി കാമദേവൻ പുനർജനിക്കുന്നതായിരിക്കും. ഓ ഭഗവാൻ, ഇതൊരു സ്വപ്നമായിരുന്നു, അതോ മിഥ്യയോ? എന്തു പറ്റു മകളെ, നീ വളരെ ദുഃഖിതയായിരിക്കുന്നല്ലോ. എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. ഒരുപക്ഷെ എന്റെ പരിചരണത്തിലെ അപാകത മൂലം അദ്ദേഹം എവിടെയോ മറിഞ്ഞിട്ടുണ്ടാവും.
മകളെ, അത് നിന്റെ തെറ്റല്ല. അലഞ്ഞു തിരിയുക എന്നത് സന്യാസികളുടെ സ്വഭാവമാണ്. അതിൽ സങ്കടപ്പെടേണ്ടതില്ല മകളെ. നിന്റെ മനസ്സ് ഏകാഗ്രമാക്കൂ. ഇല്ലമ്മേ, എന്റെ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ ഞാൻ കഠിനമായ വ്രതം എടുക്കേണ്ടിയിരിക്കുന്നു. നാരായണ നാരായണ, ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അല്ലയോ മഹാത്മാവേ, അങ്ങ് എന്തിനാണ് ഇവളെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നത്? അവൾ ചെറുപ്പമല്ലേ, കഠിന വ്രതത്തിന് അവളെ പ്രേരിപ്പിക്കുന്നത് എന്തിന്? മഹാറാണി മേന, പ്രാർത്ഥനയും ഭക്തിയും കൊണ്ട് മാത്രം ഭഗവാൻ സന്തുഷ്ടനാകണമെന്നില്ല. പാർവതീദേവിയോട് കഠിനമായ തപസ്സാരംഭിക്കുവാൻ പറയുക. എന്റെ ഉദ്യമം വിജയിക്കുന്നതിനായി എന്നെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. തഥാസ്തു. അല്ലയോ ബ്രഹ്മദേവ, താരകാസുരൻ എല്ലാവരുടെയും ജീവനെടുത്ത് പന്താടുകയാണ്. ഭഗവാൻ ശിവന്റെ പുത്രനു മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ത്രിലോകപതി മഹാവിഷ്ണുവാണ്, അദ്ദേഹത്തിന് മാത്രമേ ഒരു തീരുമാനമെടുക്കാനാവൂ. ദേവേന്ദ്ര, അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കാര്യത്തിനൊരു നിവൃത്തി വരുത്താൻ സാക്ഷാൽ കൈലാസനാഥന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം നമ്മോട് കനിയാതിരിക്കില്ല. അല്ലയോ കൈലാസനാഥ, താരകാസുരന്റെ മുന്നിൽ ദേവഗണങ്ങളെല്ലാം സർവ്വതും നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു. അങ്ങയുടെ പുത്രനു മാത്രമേ അവനെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങ് ഹിമവാന്റെ പുത്രിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ താരകാസുര നിഗ്രഹത്തിനുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സഫലമാകും. അല്ലയോ മൂർത്തികളെ, ദേവന്മാരെ, വിവാഹത്തിൽ എനിക്ക് വിശ്വാസം പോരാ. എന്നിരുന്നാലും ലോക നന്മയ്ക്കായി നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കാം. പക്ഷേ ആദ്യം പാർവതിയുടെ വ്രതശുദ്ധി പരീക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലയോ മഹാദേവ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേവി കൗരി പാർവതി കഠോരമായ തപസ്സിലേർപ്പെട്ടിരിക്കുകയാണ്. അവിടെ പോയി എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് അവളുടെ പ്രതികരണം അറിഞ്ഞു വരിക. ശരി പ്രഭു. അല്ലയോ ദേവി, നാരദൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ശിവൻ അപരിഷ്കൃതനും കുടുംബമില്ലാത്തവനും ഭൂതപ്രേതാദികൾക്കിടയിൽ വസിക്കുന്നവനുമാണ്. അത്രയും നികൃഷ്ടനായ ഒരുവന് നിന്നെ സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അവനിൽ നിന്നും നീ എന്ത് സുഖമാണ് പ്രതീക്ഷിക്കുന്നത്? അല്ലയോ മുനിവരിയ, എന്റെ തീരുമാനം അചഞ്ചലമാണ്. ഭഗവാൻ ശിവൻ എന്റെ ദൈവമാണ്. അദ്ദേഹത്തെ ഞാൻ മനസ്സാ വരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് അരുതാത്തൊന്നും പറയാതിരിക്കൂ. ശരി, വിജയീ ഭവ. അല്ലയോ തപസ്സിനി, നീ എന്തിനു വേണ്ടിയാണ് ഈ തപസ് അനുഷ്ഠിക്കുന്നത്? അല്ലയോ മഹാനുഭവ, ഞാൻ ഹിമവാന്റെ പുത്രി പാർവതിയാണ്. ഞാൻ ശിവനെ ധ്യാനിക്കുകയാണ്. അദ്ദേഹത്തെ എന്റെ ഭർത്താവായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എവിടെയാണെന്ന് ഞാൻ അറിയുന്നില്ല. ഓ, നീ ആ നികൃഷ്ടനെ പറ്റിയാണോ സംസാരിക്കുന്നത്? പകുതി രാക്ഷസനും കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്നവനുമാണവൻ. ആദ്യ ഭാര്യയെ കൊലയ്ക്ക് കൊടുത്ത് അവനെ സ്വീകരിക്കാൻ നിനക്കെന്ത ബുദ്ധിഭ്രമം സംഭവിച്ചോ? മുനിവരിയ, അദ്ദേഹത്തെ ഞാൻ മനസ്സാ വരിച്ചു കഴിഞ്ഞു. ദയവ് ചെയ്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ എന്നോട് പറയാതിരിക്കൂ. താങ്കൾ ഇവിടുന്ന് പോയാലും. ഓർമ്മ വെച്ച കാലം മുതൽ നീ എന്റെ ഭാര്യയായി തീരാൻ വിധിക്കപ്പെട്ടവളാണ്. നിന്നെ ഇത്രയും കഠിനമായി പരീക്ഷിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏ പ്രാണനാഥ, അങ്ങയുടെ കൂടെ ഏത് സാഹചര്യത്തിലും ഞാൻ സന്തോഷവതിയായിരിക്കും. ഇനിയും എന്നെ കാത്തിരിക്കാൻ അനുവദിക്കാതെ എന്റെ കരം പിടിച്ചു തരാൻ എന്റെ പിതാവിനോട് പറഞ്ഞാലും? തീർച്ചയായും. ഓ മോളെ, കഠിന തപസ് നിന്നെ എത്രമാത്രം ക്ഷീണിതയാക്കിയിരിക്കുന്നു. ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ സന്തോഷവതിയാണ്. സ്വാമിനെ ഭിക്ഷാം ദേഹി. മഹാനുഭവ, അവിടുന്ന് ഒരു നിമിഷം കാത്തിരിക്കൂ. ദേവി, നിങ്ങളുടെ മകൾ അതീവ സുന്ദരിയാണ്. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് തെമ്മാടത്തരമാണ് ഈ പറയുന്നത്? ഇവിടെ ആരുമില്ലേ ഈ മനുഷ്യനെ പിടിച്ച് പുറത്താക്കാനായിട്ട്? അമ്മേ, അരുത്. ഇല്ല, ഇത് സ്വാമി തന്നെയാണ്. എനിക്കറിയാം, ഇത് അങ്ങ് തന്നെയാണെന്ന്. എന്ത്, ജടാധാരിയായ മേലാകെ ഭസ്മം പൂശിയ ഈ പടുകിഴവനാണോ നിന്റെ ശിവഭഗവാൻ? ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. റാണി, നിന്റെ മകളുടെ ആഗ്രഹപ്രകാരം മാത്രമാണ് ശിവഭഗവാൻ നിന്റെ മുൻപിൽ വരികയും നിന്റെ മകളെ ചോദിക്കുകയും ചെയ്തത്. പക്ഷേ നിങ്ങളത് നിരസിച്ചു. നിനക്ക് ഭഗവാൻ ശിവനെ അറിയില്ല. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ഏതു വേഷത്തിലും വന്നെന്നിരിക്കും. അദ്ദേഹത്തിന് മകളെ കൊടുക്കുന്നതിലും വലിയ സന്തോഷം മറ്റൊന്നിൽ നിന്നും നിനക്ക് ലഭിക്കുകയില്ല. ബ്രഹ്മാവും വിഷ്ണുവും അദ്ദേഹത്തിന്റെ ഓരോ കരങ്ങൾ പോലെയാണ്. മഹാപ്രഭു, ഹിമവാന്റെ പുത്രിയായ പാർവതിയുടെ വിവാഹാലോചനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദയവായി അങ്ങിത് സ്വീകരിച്ചാലും. ഞാനിത് സ്വീകരിച്ചതായി ഹിമഭഗവാനെ അറിയിച്ചോളൂ നന്ദീശ്വര. ശരി സ്വാമി. ഈ പുരോഹിത ശ്രേഷ്ഠനെ ബഹുമാനിച്ചാദരിച്ചാലും. നാരദമുനിയോട്
ആഗതനാകാൻ അറിയിച്ചാലും. ഉത്തരവ് പോലെ. നാരായണ നാരായണ ഭഗവാനെ, എന്റെ നാമം അങ്ങ് സ്മരിച്ച നിമിഷം ഞാനിവിടെ എത്തിയിരിക്കുന്നു. അങ്ങയുടെ സേവകൻ കൽപ്പിച്ചാലും. മഹാമുനി നാരദ, അങ്ങ് എല്ലാ ദേവന്മാരെയും മൂർത്തികളെയും ഭൂമിയിലെ സകല ഋഷീശ്വരന്മാരെയും നമ്മുടെ വിവാഹത്തിന് ക്ഷണിച്ചാലും ഇന്നേ കേഴാം നാൾ നമ്മുടെ വിവാഹം. നാരായണ നാരായണ പ്രഭോ, ഈ ശുഭവാർത്ത കേൾക്കുവാൻ ത്രിലോകങ്ങളിലുള്ളവരെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ പോകാം സ്വാമി, ഇപ്പോൾ തന്നെ പോകാം. നാരായണ നാരായണ ഭഗവാനെ, എത്രയും പെട്ടെന്ന് ദിവ്യപുത്രനെ ജന്മം നൽകിയാലും, താരകാസുരനെ നിഗ്രഹിച്ച് മൂന്ന് ലോകങ്ങളിലും സമാധാനം പുനഃസ്ഥാപിച്ചാലും. നാരായണ നാരായണ. അധികം താമസിയാതെ ഭഗവാൻ ശങ്കരനും ദേവി ഗൗരി പാർവതിക്കും ദിവ്യനായ ഒരു കുഞ്ഞു പിറന്നു, കാർത്തികേയൻ. ആ കുഞ്ഞു വളർന്ന് താരകാസുരനെ നിഗ്രഹിക്കുകയും മൂന്ന് ലോകങ്ങളിലും ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുകയും ചെയ്തു.